നമസ്കാരം മച്ചാൻ. പറഞ്ഞ നമ്മുടെ പ്രശാന്ത് മച്ചാനും ജോർജ് മച്ചാനും നിങ്ങളുടെ ബാഗ് രണ്ടും കംപ്ലീറ്റ് ആണ്. മച്ചാനെ ഇന്ന് ഇവിടുന്ന് സെൻഡ് ചെയ്യും. ഈ മച്ചാൻ ഭയങ്കര സ്പെഷ്യൽ ആണോ? എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുള്ള ആളാണ്. എസ് എച്ച് എന്നൊക്കെ പറഞ്ഞ ആളുടെ ബാഗിൽ ലോഗോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൾ ആദ്യം വാങ്ങിച്ചു, പിന്നെ ആളുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ആ ബാഗ് ഇപ്പോൾ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം സ്പെഷ്യൽ താങ്ക് യു മച്ചാനെ. പിന്നെ ഈ മച്ചാനും സ്പെഷ്യൽ ആണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എനിക്ക് തോന്നുന്നു ആൾ എനിക്ക് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഒരു 12 ദിവസം കൂടെ സ്കിപ്പായി. ഈ ഒരു ബാഗ് തയ്ക്കാന്ന് പറഞ്ഞാൽ ചിലർ പണിയല്ല, നല്ല പണിയുണ്ട്. അപ്പം കുറേയധികം ടൈം കുറച്ചുകൂടെ എടുത്തു. പക്ഷേ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞ് സാവകാശം ചെയ്ത് തന്നാൽ മതി. ഞാനത് സെറ്റാക്കിയിട്ടുണ്ട്. രണ്ട് ബ്രോയുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. പിന്നെ എനിക്ക് FB-യിലുള്ള കുറേ മച്ചാന്മാരോട് പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ ഒരു ചെറിയ സ്ഥാപനമാണ് ആക്ച്വലി, നമ്മളിത് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം കുറേയധികം സമയമെടുക്കും. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയധികം മെസ്സേജ് വരുമെന്ന്. ഞാൻ മെയിൻലി പ്രതീക്ഷിച്ചില്ല. കുറേയധികം മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീച്ച് നോക്കുമ്പോൾ വാട്സപ്പിൽ നോക്കുമ്പോൾ തന്നെ 6000-7000 മെസ്സേജാണ് വന്ന് കിടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതപ്പം അതിൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ FB ഹാൻഡിൽ ചെയ്യുന്ന കാര്യം അങ്ങനെയാണ്. FB-യിലാണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ, സെയിം കാര്യങ്ങൾ തന്നെ ആയിരിക്കും ആൾക്കാർ ചോദിച്ചിരുന്നു. പ്രൈസ് 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 എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പ്രൈസിന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറില്ല. അതിലൊരു ജസ്റ്റ് എൻ്റെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതെങ്ങനെ കിട്ടുമെന്ന്, എന്നെ എങ്ങനെ കോൺടാക്ട് ചെയ്യാമെന്നുള്ള ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ അതിൻ്റെ പ്രൈസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പം വിചാരിക്കുന്നത് ഞാൻ ഇന്നലെ അങ്ങോട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഞാനിത് ഒരു 8 കൊല്ലമായിട്ട് ചെയ്യുന്നതാണ്. FB ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, 2017 മുതൽ ഞാനിത് FB പോസ്റ്റ് ഇടുന്നത്. അതിന് മുമ്പ് ഓയലെക്സിലായിരുന്നു. ഓയലെക്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു 2 കൊല്ലം അങ്ങനെ നിന്നിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വരവ്. അപ്പം ഈ എന്താ പറഞ്ഞാൽ ഈ മെസ്സേജ് അയക്കുന്ന റിപ്ലൈ അത് കുറച്ച് ഡിലേ ആവും. നമ്മളിപ്പം പറഞ്ഞാൽ ഒരു ഓഫീസ് ആകുമ്പോൾ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ചിലപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മെസ്സേജ് അയക്കുന്നത്, കോൾ ചെയ്യുന്നത്. അപ്പം നമുക്കത് എടുക്കാൻ പറ്റില്ല. പേഴ്സണൽ നമ്പർ കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ നമ്പറിലേക്ക് കിട്ടുന്ന ആൾക്കാരൊക്കെ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അവരൊക്കെ എന്നോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു പോയാലും എന്നോട് സോറി. അതിനകത്ത് കുറേ ബാഡ് കമൻറ്റ് ഇട്ട ആൾക്കാരൊക്കെ വിളിച്ചിട്ട് രാത്രി വിളിച്ചിട്ട് പറയുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് സ്പെഷ്യൽ താങ്ക് യു. നിങ്ങൾ എന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, ലൈക്ക് അടിക്കുന്നു. പിന്നെ നമ്മൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ തന്നെ ഡിസൈനാണ് ആക്ച്വലി. ഞാൻ അതിൽ GX8 ചെയ്ത് എൻ്റെ തന്നെ തലയിൽ വന്ന ഡിസൈനുകളാണ്. അപ്പം അതൊരു ക്രാഫ്റ്റിംഗ് ആയിട്ട് അതിനെ കുറച്ചുകൂടെ കൂടുതൽ കാണും. ബിസിനസ് എന്ന രീതിയിലും കുറച്ച് ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്, ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സ്റ്റില്ല് ഞാൻ പറയുന്നത് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതിന് ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കും. ഇനി മേക്കിംഗ് വീഡിയോസും കൂടെ ഞാൻ ആലോചിക്കുകയാണ്. കുറച്ചുകൂടെ മേക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബാക്കിലുള്ള എഫേർട്ട് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ അതിനും ഞാൻ ശ്രമിക്കാം. അപ്പം ടേക്ക് കെയർ. ഈ ഒരു ബാഗ് ക്ലോസ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ എടുക്കാത്തത് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ്. ബൈ.